എവിടെ? തൃശ്ശൂർ. ഇപ്പൊ ആളാണ് കൂടി ഉണ്ടല്ലോ. ഓക്കെ മീൻസ് ആള് ഫിറ്റാണ്, നോ പ്രോബ്ലം. എം പിക്ക് ആള് ഫിറ്റാണ്. യെസ്, വൈ നോട്ട്? ആള് അതിന് അതാണ് ആള് നിൽക്കുന്നത്. ആൾക്കറിയാം ഐ എം ഫിറ്റ് എന്നാണ് ആള് മനസ്സിലാക്കിക്കൊണ്ട് ആൾ ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആള് ഫിറ്റാണ്. അങ്ങനെ അങ്ങനെയല്ല, എം പി ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്നൊരു സംഭവമല്ല. അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം. ജനം മനസ്സിനകത്ത് ഇറങ്ങി ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങളുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരാണല്ലോ സ്വതവേ നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത്. അത് ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് ആളതിന് ഫിറ്റാണ്. ദൈവം തന്നിട്ടുണ്ട്. മറ്റേയാള് എനിക്ക് ഇവിടെ തന്ന പലയിടത്തും കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനാണല്ലോ ഇപ്പം ഇതിൻ്റെ അധ്യക്ഷൻ. ഞാൻ വന്നതിന് ശേഷം ഇന്നേവരെ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല. ഇനി വീട്ടിൽ വല്ലവരും കൊടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തിൻ്റെ? തൃശ്ശൂർ പ്രസൻസ് ഉദ്ദേശിക്കുന്നത് എന്താ? ഫണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 1 കോടി രൂപയാണ് അന്ന് വാഗ്ദാനം ചെയ്തത്. അത് നേരിട്ട് ഇവിടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഏതാതാ, അദ്ദേഹം നേരിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി എന്നെ 1 കോടി രൂപ തരും എന്ന് പറഞ്ഞു. തരാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്. അത് വെരി ഗുഡ്, വലിയ കാര്യമല്ല. പൈസ തരുന്നതും നമ്മൾ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോൾ ഇവിടുത്തെ സഹായത്തിന് വേണ്ടി മറ്റൊരു ആര് തന്നാലും നമ്മൾ സ്വീകരിക്കണ്ടേ? കാരണം എൻ്റെ നാട്ടിൽ എൻ്റെ നാട് നന്നാവണം, എൻ്റെ നാട് പുരോഗതിയിലേക്ക് പോകണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം വാങ്ങിക്കും. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ ചിന്തി അതാണോ? പിന്നെ മുന്നോട്ട് പോകുന്ന അങ്ങനെ തന്നെ മിടുക്കനാണ്. എന്ത് എന്ത് വോട്ടല്ലല്ലോ പ്രശ്നം. വോട്ട് എന്ന് പറഞ്ഞ സാധനം പിന്നെന്താ? കാരണം ഒന്നില്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നു. എൻ്റെ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് ഇദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ട് വളരെ ആരാധന പ്രവർത്തിയ ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളതും വലിയൊരു സംഭവമല്ലേ തൃശ്ശൂരിലൊക്കെ. അപ്പോൾ വലിയ കാര്യമാണ്. എന്താ, ഞാൻ സർവീസിലായിരുന്നു, എനിക്ക് വഴങ്ങിയത്. ഞാൻ സർവീസിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ നിന്ന് വന്നാൽ അവരത് വഴങ്ങാതിരിക്കുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന്. ഞാൻ സ്വതന്ത്രനാണ്. അപ്പം ആ സ്വതന്ത്രമായി ചിന്തിക്കും, സ്വതന്ത്രമായി പ്രവർത്തിക്കും. അതൊക്കെ സ്വതന്ത്രത്തിൽ നടക്കുകയുള്ളൂ. തൃശ്ശൂരിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അതിനും എന്തും ചെയ്യും. വികസനം തൃശ്ശൂർ, അതിന് വരുന്നവരാരോ അവരൊക്കെ ഞാൻ സ്വീകരിക്കും. അല്ലാണ്ട് ആരെയും ഞാൻ വെറുതെ വിടില്ല. തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസനരംഗത്ത് വരുമ്പോൾ ഈ പറയുന്ന കോർപ്പറേഷൻ ഒരു നിയോജക മണ്ഡലമാണ്. അന്ന് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ആര് എങ്ങനെയൊന്നും നോക്കില്ല. പ്രവർത്തനം ഞാൻ നോക്കിക്കാണുന്നുണ്ട്. പല കാര്യങ്ങളും നല്ലത് ചെയ്യുന്നുണ്ട്. അതൊന്നും നല്ല കാര്യമല്ലേ? അംഗീകരിക്കണ്ടേ? നല്ലത് ചെയ്താൽ അംഗീകരിച്ചേ പറ്റൂ.